യേശുവിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മാർച്ച് 25 മംഗള വാർത്താ തിരുനാൾ. എവർക്കും ആദ്യമേ തന്നെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നേരുന്നു. എന്താണ് ഈ മംഗള വാർത്ത തിരുനാൾ? പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നതാണ് മംഗള വാർത്താ തിരുനാൾ. എന്തുകൊണ്ടാണ് അതൊരു മംഗള വാർത്താ തിരുനാളായത്? കാരണം പാപത്തിൻ്റെ തെറ്റിൻ്റെ വഴിയിലൂടെ നടന്ന നമ്മളെ രക്ഷിക്കുവാനായിട്ട്, പാപങ്ങളിൽ നിന്ന് മോചനം നൽകുവാനായിട്ട് തമ്പുരാൻ കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് മംഗള വാർത്തയായത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷത്തിൻ്റെ വാർത്ത. കാരണം തെറ്റിൽ നിന്ന്, പാപത്തിൽ നിന്ന് മോചിക്കുവാനായിട്ട് എൻ്റെ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. നമ്മളെ സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന തമ്പുരാൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വരുന്നു. അതാണ് മംഗള വാർത്ത എന്ന് പറയുന്നത്. ഈ മംഗള വാർത്ത തിരുനാളിൽ തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പരിശുദ്ധ കന്യകാ മറിയം ഈ മംഗള വാർത്തയോട് എപ്രകാരം പ്രത്യുത്തരിച്ചു എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട്. ഗബ്രിയേൽ മാലാഖ വന്ന് പറയുമ്പോൾ പരാതികളും പരിഭവങ്ങളും പറയാതെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാതെ ആ മംഗള വാർത്തയോട് പൂർണ്ണമായിട്ട് കീഴടങ്ങുവാനായിട്ട്, ആ മംഗള വാർത്ത തൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് സാധിച്ചു. ആ ഒരു സമർപ്പണം മൂലമാണ് മംഗള വാർത്ത അർത്ഥവത്താവുന്നത്. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിലും എൻ്റെ തമ്പുരാൻ ഇങ്ങനെ ഒത്തിരിയേറെ മംഗള വാർത്തകൾ നൽകാറുണ്ട്. ഒരുപക്ഷെ അത് മംഗള വാർത്തയായിട്ട് കലാശിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിനോടുള്ള എൻ്റെ മനോഭാവമാണ്. പരിശുദ്ധ അമ്മ മംഗള വാർത്തയോട് പൂർണ്ണമായിട്ട് കീഴടങ്ങി, പൂർണ്ണമായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ അത് വിശുദ്ധീകരണത്തിനു വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ഒരു വാർത്തയായിട്ട് മാറി. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അത് വേണ്ട എന്ന് വെച്ചു കടന്നു പോവുകയാണ്. അതിനോട് പൂർണ്ണമായിട്ട് ആത്മസമർപ്പണം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലും തമ്പുരാൻ ഇങ്ങനെ വാർത്തകൾ നൽകുന്നുണ്ട്. അത് മംഗള വാർത്തയായിട്ട് കലാശിക്കുന്നില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയാണ്. അതാണ് ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത്. തമ്പുരാൻ പറയുന്നത്, ഈ പരാജയങ്ങളിൽ നിന്ന് കരയേറുവാനായിട്ട് നിനക്ക് സാധിക്കണം. നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് തമ്പുരാൻ എന്നോട് പറയുന്ന വാർത്തകളോട്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ആ വാർത്ത കേൾക്കുമ്പോൾ എനിക്കുണ്ടാകാം. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, അവളുടെ ജീവിതത്തിലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ അവൾ കടന്നുപോയി. എന്നാലും ദൈവഹിതത്തിന് അവൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അതുപോലെ എൻ്റെ ജീവിതത്തിലും ചില വാർത്തകൾ, തമ്പുരാൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എന്നെ തന്നെ അത് കുത്തി മുറിവേൽപ്പിക്കുന്നതായിട്ട് തോന്നാം. എന്നാൽ ആ മുറിവേൽക്കലുകളൊക്കെ തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിക്കുവാനായിട്ട്, പൂർണ്ണമായിട്ട് കീഴടങ്ങി ജീവിക്കുവാനായിട്ട്, ആ വചനത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അത് മംഗള വാർത്തയായിട്ട് തീരും. അതെനിക്ക് മാത്രമല്ല, എന്നെ ചുറ്റി നിൽക്കുന്നവർക്ക് കൂടി ഒരു മംഗള വാർത്തയായിട്ട് തീരും. സ്നേഹമുള്ളവർ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ വചനങ്ങളിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് അത് മറ്റുള്ളവർക്കും എനിക്കും മംഗള വാർത്തയായിട്ട് തീരുവാൻ തക്ക വിധം അവയെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അവയോട് പൂർണ്ണമായിട്ട് കീഴടങ്ങി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.